ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് പൃഥ്വിരാജ് അടിച്ചുവിട്ട മാസ് ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം. എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ്, എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും, അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് അല്ല, ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം. ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇനി ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്തയൊന്ന് കേട്ടു നോക്കാം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്, സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതള പാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ. 2023 ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. ഇനി പൃഥ്വിരാജിനോടൊരു വാക്ക്, സ്വന്തം സെറ്റിൽ ഇത്തരമൊരു വൃത്തികേട് ചെയ്തവനെ വീണ്ടും അടുത്ത പടത്തിൽ സഹകരിപ്പിച്ചിട്ട് വലിയ സ്ത്രീ സംരക്ഷകൻ ചമഞ്ഞ ഡയലോഗ് അടിച്ച തന്റെ തുലിക്കെട്ടിക്ക് മുന്നിൽ കാണ്ടാമൃഗം പോലും നാണിച്ചു പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.